നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി പറഞ്ഞ ഒരുപാട് പേരുണ്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വളരെ പെട്ടെന്ന് റിസൾട്ട് കിട്ടാവുന്നതും എന്നാൽ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്ത് നോക്കാവുന്നതായിട്ടുള്ള ഒരു സിമ്പിൾ ടിപ്പാണ് നമ്മൾ ഇന്നത്തെ ഒരു വീട്ടിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മൾ ഒരുപാട് വീട് ചോദിച്ച ഒരു കാര്യമാണ് നമ്മൾ പാല് ഉപയോഗിക്കാണ്ട് ഉള്ള ആ ഒരു വെയിറ്റിൻ ഡ്രിങ്കിനെ പറ്റിയിട്ട് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു ഡ്രിങ്കിൽ നമ്മൾ പാല് യൂസ് ചെയ്യാണ്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് പക്ഷേ നമുക്ക് ആ ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് റെഡി ക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാൽപ്പൊടിയാണ് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാൽപ്പൊടിയാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ പാൽപ്പൊടി ഇഷ്ടമാണെങ്കിൽ പാൽപ്പൊടി എടുക്കുക ഇപ്പോൾ പാൽപ്പൊടി ഇഷ്ടമില്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇതിന് പകരം നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പോളം ഓട്സ് കുക്ക് ചെയ്തതായാലും നിങ്ങൾക്ക് എടുക്കാവുന്നതേ ഉള്ളൂ ഇതിലേതേലും ഒരു കാര്യം നിങ്ങൾ എടുക്കുക അപ്പോൾ നമ്മൾ ഇന്നത്തെ ഇതിൽ നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്ന പാൽപ്പൊടിയാണ് നമുക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടി നമുക്ക് വേണം ഇപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കും യാണെങ്കിൽ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള പഴം ചേർത്ത് കൊടുക്കാം ഇപ്പം നിങ്ങളിപ്പോൾ ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾ റെഡിയാക്കി എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒരു മീഡിയം സൈസ് നമുക്ക് ഏത്തപ്പഴം ആഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇപ്പോൾ നിങ്ങൾ കൂടുതൽ ക്വാണ്ടിറ്റി റെഡിയാക്കി എടുക്കുവാണെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ഏത്തപ്പഴമൊക്കെ എടുക്കാവുന്നതേ ഉള്ളൂ ഇത് നമ്മുടെ വീറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ നമ്മുടെ ആ ഒരു ഡെയിലി ലൈഫിൽ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇതുപോലത്തെ ഏത്തപ്പഴമൊക്കെ നമ്മൾ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വീറ്റ് അത് പെട്ടെന്ന് കൂട്ടിയെടുക്കാം നിങ്ങൾക്ക് ഇതുപോലത്തെ ഷേക്കിൻ്റെ രൂപത്തിൽ നിങ്ങൾക്ക് റെഡിയാക്കി കഴിക്കാം ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആവിയിൽ വെച്ചിട്ട് പുഴുങ്ങിയിട്ട് അങ്ങനെയാലും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂട്ടിയെടുക്കും ഇതിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് അറിയാം നമ്മളിപ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് നമ്മുടെ വെയിറ്റ് കൂടുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നതിനാണെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാക്കും ഇതിപ്പോൾ തേത്തപ്പയൊക്കെ നിങ്ങൾ മാക്സിമം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ രാവിലെ കഴിക്കുവാണെങ്കിൽ നമ്മുടെ വെയിറ്റ് ഇത് വളരെ പെട്ടെന്ന് തന്നെ കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ നമുക്ക് നമ്മുടെ ആ ഒരു ഇതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പയമെടുക്കാം അതോടൊപ്പം തന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട അടുത്തൊരു കാര്യമാണ് നമുക്ക് കൽക്കണ്ട കൽക്കണ്ണ നമ്മുടെ ആ ഒരു മധുരമൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ കൽക്കണ് തന്നെ ഇതിലോട്ട് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക ഇപ്പോൾ മുതിർന്നവർക്കായാലും കുട്ടികൾക്കായാലും ഒരുപോലെ നിങ്ങൾക്ക് കൽക്കണ്ട യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പോൾ അല്ല നിങ്ങളുടെ കൽക്കണ്ട ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് ഇപ്പോൾ നിങ്ങൾ പഞ്ചസാര യൂസ് ചെയ്യുന്നതിനാണെങ്കിൽ നിങ്ങൾക്ക് അതായാലും ഉപയോഗിക്കുന്നതേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലോട്ട് അടുത്തായിട്ട് ആവശ്യമുള്ള കാര്യമാണ് നമുക്ക് നല്ലെണ്ണ നല്ലെണ്ണ ഏകദേശം ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ടീസ്പൂണാണ് ടേബിൾ സ്പൂണല്ല പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമുക്ക് നല്ലെണ്ണ എവിടെ കിട്ടുന്നത് നമുക്ക് നല്ലെണ്ണ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് ആണ് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഫുഡുകളിൽ ഉൾപ്പെടുത്തുന്ന നല്ലെണ്ണ വേണം നമ്മൾ എടുക്കേണ്ടത് ഇപ്പോൾ നമ്മൾ വിളക്ക് കത്തിക്കാനൊക്കെ നമ്മൾ യൂസ് നല്ലെണ്ണയുണ്ട് അത് നമ്മൾ ഒരിക്കലും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ ഫുഡുകളിൽ നമുക്ക് ആഡ് നല്ലെണ്ണം നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ആ ഒരു നല്ലെണ്ണം വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതും കൂടി നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിതെല്ലാം കൂടിയിട്ട് മിക്സിൽ ഇട്ട് ഇതുപോലെ നന്നായിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ബ്ലെൻഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതുപോലെ നിങ്ങൾക്ക് ബ്ലെൻഡ് ചെയ്തെടുക്കുക എന്തായാലും നിങ്ങൾക്ക് ചെയ്തെടുക്കുക ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ ആവശ്യമാണെങ്കിൽ മാത്രം നിങ്ങൾക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ പാല് ചേർത്ത് കൊടുക്കുകയോ നിങ്ങൾക്ക് എത്രത്തോളം കട്ടി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക പാല് വേണ്ടാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് നോർമൽ വാട്ടർ അടിയിൽ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ എത്രത്തോളം അപ്പം ആ ഒരു കട്ടി വേണം അതനുസരിച്ച് നിങ്ങൾക്ക് ഇതുപോലെ റെഡിയാക്കി എടുക്കാവുന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം നമ്മൾ റെഡിയാക്കി എടുക്കേണ്ടത് ഇത് നമ്മൾ രാവിലെ തന്നെ കുടിക്കാൻ വേണ്ടിയിട്ട് നോക്കാം നമുക്കിപ്പോൾ പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് കൂടണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണെങ്കിൽ മാക്സിമം നമ്മളിത് രാവിലെ തന്നെ കുടിക്കുക എങ്കിലൊക്കെ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുക ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ തന്നെ നിങ്ങൾ ആ ഒരു രീതിയിൽ നിങ്ങൾ കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്ന് ആ റിസൾട്ട് കിട്ടുക ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി ഒരു ഗ്ലാസ് ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ മുതിർന്ന മുതിർന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം ഒരു രണ്ട് ഗ്ലാസ്സുകൾ നിങ്ങൾ കുടിച്ചാൽ മാത്രമായിരിക്കും നമുക്ക് പെട്ടെന്നുള്ള ആ ഒരു റിസൾട്ട് കിട്ടുക നിങ്ങൾക്ക് ഇപ്പോൾ മോർണിങ്ങും കുടിക്കാം അതുപോലെ നിങ്ങൾക്ക് രാത്രിയോ അല്ലെങ്കിൽ വൈകിട്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഒരു ടൈമും കൂടി നിങ്ങൾ കുടിക്കുക പക്ഷേ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ കുടിക്കുക ജസ്റ്റ് ഒരു രണ്ടോ മൂന്നോ ദിവസം നമ്മൾ കുടിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല നിങ്ങൾ മാക്സിമം ഇത് കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നമ്മുടെ വീറ്റ് പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിനായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ജസ്റ്റിൻ്റെ എൻ്റെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നമുക്ക് വീണ്ടും ഒരടുപ്പ് അടിപ്പായിട്ട് കാണാം താങ്ക്